കരച്ചില്ലേ? അതാരാ അവിടെ വെല്ലുവായി കരയുന്നേ? എനിക്ക് വരുമോളല്ലായിരുന്നടി, എനിക്ക് എന്റെ മോളായിരുന്നടി. എന്റെ മോളെ, അയ്യോ സുമേ, അയ്യോ എന്റെ മോള് പോയി സുമേ. അയ്യോ കുടുംബശ്രീയുടെ പൈസ കൊടുത്തു വിട്ടായിരുന്നു, കിട്ടിയ ഇതെന്റെ അമ്മായിമയല്ലേ, മോരട്ട് തള്ള. കല്യാണത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടായാലെന്നും പറഞ്ഞ് ഇന്നലെ കൂടെ എന്നോട് വഴക്കിട്ടതേ ഉള്ളൂ. പൂങ്കണ്ണീർ ഒഴുക്കുന്ന കണ്ടില്ലേ? ചേട്ടൻ എവിടെ? കണ്ടില്ലല്ലോ. നിങ്ങളൊക്കെ വിചാരിക്കും സങ്കടം കൊണ്ട് കരയുന്നതായിരിക്കുന്നു. പക്ഷെ പണ്ടാരൊന്ന് പോയി കിട്ടിയില്ലോ, ഇനി ഗംഗര കൂടെ ജീവിക്കാലോ എന്നാണ്. ജീവിച്ചിരുന്നപ്പോ സ്നേഹിച്ചിട്ടില്ല, പിന്നെ ആ മരിച്ചപ്പം. അതേതാ അവിടെ വേറൊരു സൗണ്ട്? ഈ തള്ളയിരുന്ന് കരയുന്നു. മിനിഞ്ഞാന്നും കൂടെ എന്റെ അമ്മായിമ്മയോട് ഇരുന്ന് പരദൂഷണം പറഞ്ഞ കണ്ടതാ. ചത്തു കഴിയുമ്പോഴോ ഓരോ ഞെങ്ങിങ്ങിങ്ങെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതിനൊന്നും പാരം ചൊട്ടിക്കാൻ ഞാൻ ഇല്ലല്ലോ, ഇല്ല കാണിച്ചു കൊടുക്കായിരുന്നു പണ്ടാറ. ഈ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെ നടക്കുന്നു? എന്തൊരു ചൂടാത്! അതെന്താ അവിടെ ഒരു ചർച്ച? ഇതിങ്ങളുടെയൊക്കെ പരദോഷണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവനെന്താണാവോ? ചേട്ടാ ഏത് മാവ് മുറിക്കണം? അയ്യോ അത് കൊലയ്ക്കുന്ന മാവ്, അത് വേണ്ട അത് വേണ്ട. നല്ല മനുഷ്യര്, ആ ദഹിപ്പിക്കാൻ എടുക്കുവാണേ. ഞാൻ ഈ ലോകത്തു നിന്ന് പോവാല്ലേ? അല്ലേലെന്തിനാ? ജീവിച്ചിരുന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല സ്നേഹിക്കാൻ, പിന്നെ മരിച്ചാലെന്ത്, മരിച്ചില്ലേലെന്ത്. ഇനി മരിച്ചെടുത്ത് വല്ല സമാധാനവും കിട്ടുമെന്ന് നോക്കണം. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരും പറയുന്നതും കേൾക്കണ്ട. നമ്മുടെ ജീവിതം മറ്റാർക്കും വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഒരു ജീവിതമേ ഉള്ളൂ, അത് സന്തോഷത്തോടെ ജീവിക്കുക. അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ജീവിച്ചിട്ട് എന്നെ പോലെ മരിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇതാ ഇങ്ങനെ നോക്കി ഇരിക്കേണ്ടി വരും. അപ്പോൾ പോട്ടെ.